ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കല്യാണത്തിന്റെ അടുക്കറിയല്ലോ, കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസമുണ്ടല്ലേ. ആ രണ്ട് മൂന്ന് ദിവസമുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ കാറിൻ്റെ ആ ഒരു ഇത് സെറ്റാക്കണം അല്ലേ. കല്യാണത്തിന് കാറിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. ശിവ ആണെങ്കിൽ ആകെ വൃത്തിയേടാക്കലും പൊടിയും കുറേ സെറ്റപ്പായപ്പോൾ പിന്നെ മാറ്റാന്ന് വിചാരിച്ചു. പിന്നെ കല്യാണമൊക്കെ ആണല്ലോ, അപ്പോൾ അവരൊക്കെ ഇതിലാണല്ലോ കയറാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ നീറ്റായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൃശ്ശൂർ നമ്മുടെ ഇവിടെ അടുത്തുള്ള കേച്ചേരി ഒരു കടയിൽ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്കൈ വിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നേരെ അങ്ങോട്ട് പോയിട്ട് സീറ്റ് കവർ ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകണ്ടില്ല. ആ പൂവിന് കാര്യങ്ങൾ ചോദിച്ചറിയണം, റേറ്റും കാര്യങ്ങളും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അതൊക്കെയാണ് നമ്മുടെ മെയിൻ വീഡിയോ. പിന്നെ ഒരു സംഭവം ഒക്കെ ഉണ്ടാകണ്ടല്ലോ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട്. അതും നീ പറയും. അപ്പോൾ കല്യാണത്തിന് നമ്മൾ എന്താ പറയാ, വിജി നടന്നു വരുമ്പോ ഒരു എൻട്രിക്ക് വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്യലോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ തൃശ്ശൂർക്ക് മറ്റോടത്തേക്ക് പോകണ്ട്. എവിടെയാ? നമ്മള് നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സ്കൈ വീൽസ് ബൈക്ക് ആൻഡ് കാർ അക്സസറീസ് ആൻഡ് സെറാമിക് വർക്ക്സ് ആൻഡ് എക്സെട്ര എല്ലാം ഇവിടെ ഉണ്ട്. ഇറങ്ങി പറഞ്ഞോ കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് കാറിലിടാൻ വേണ്ടിട്ട് മേടിച്ചിട്ടുള്ളത് ഈ ഒരു എക്സും പിന്നെ ഈ ഒരു സംഭവം. ഇങ്ങോട്ട് നോക്കാമോ? അപ്പൊ നമ്മുടെ സീറ്റ് കവറൊക്കെ അടിച്ചു കിട്ടി. ബാക്കില് കണ്ട റെഡ് ആൻഡ് ബ്ലാക്ക്, നീ ഒന്ന് ഇങ്ങോട്ട് ആയിട്ട് കണ്ട സീറ്റ് കവറൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പൂക്കട വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം. അപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം റോട്ടിൽ സൈഡിൽ വർക്ക് ചെയ്തിട്ട് ഇതായി കാണുന്നതാണ്. ഈ ഒരു ഷോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിനും അല്ലെങ്കിൽ ഗിഫ്റ്റ്, വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ, റെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു സെക്ഷനിലാണ് പൂക്കളും കാര്യങ്ങളൊക്കെ വരണം. അത്യാവശ്യം ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരുണ്ട്. പോലേ ബൈ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് അധികം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു തന്നു. അപ്പോൾ റെഡ് കളറായ കാരണം കൊണ്ട് തന്നെ റെഡ് വെച്ച രസം ഉണ്ടാവില്ലേ, വൈറ്റ് കളർ ഫ്ലവർ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഹായ് ഗായ്സ്, ഞാൻ പോവില്ല. ഇങ്ങനെ നിൽക്കും അച്ഛൻ, ഇവിടെ വിളിച്ചുണ്ട്. പന്തല് കണ്ട എല്ലാരും. ഇപ്പൊ ബിന്ദുവിന്റെ ഇവിടെ ഇത്തിരി ലൈറ്റ് കുറവാണ്ട, കാരണം സമയം ഇത്ര ആയില്ലേ. ആ ശരിയാണല്ലോ മച്ചാനെ, മച്ചാൻ പറഞ്ഞ ശരിയാണ്. മച്ചാനെ മുഖം. അപ്പോൾ ഇതാണ് നമ്മുടെ പന്തല്. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. ഇനി കുറച്ച് ആൾട്ടർനേറ്റീവ് വർക്കുകളുണ്ട്, ഇങ്ങനെ വെള്ള സാധനമൊക്കെ വന്നിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ വെള്ളം കയറുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പൊ അച്ഛൻ്റെ ഇവിടെ ഇങ്ങനെ ബണ്ടൊക്കെ കെട്ടിയിട്ട് അവിടേക്കൊരു ചാലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഉള്ള കുളത്തിൽ നിന്നൊക്കെ വെള്ളം നിറഞ്ഞ് ഇതുകൂടെ ഇങ്ങോട്ട് ഒഴുകണ ഒരു പ്രതിഭാസം വരും. ആ പറയും പറയാം. അപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് പോവാണ്, കാരണം എനിക്ക് ഉണ്ണിക്കും ചെരുപ്പ് മേടിക്കണം. പിന്നെ വിജീരെ എന്താ പറയാ ബ്ലൗസ് സ്റ്റിച്ച് വർക്ക് ചെയ്ത് കിട്ടും, ഇന്ന് കിട്ടും. അപ്പൊ അത് മേടിക്കാൻ പോണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ പോവാണ് കേട്ടോ. അപ്പൊ സന്ധ്യ വറായിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറൊന്ന് സെറ്റാക്കി കിട്ടി, നമ്മുടെ സീറ്റ് കവർ മാറി കിട്ടി, അതേപോലെ എന്താ ചെയ്ത് നമ്മള് ആ പൂവിനുള്ള ഓർഡർ കാര്യങ്ങൾ കൊടുത്ത് ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടല്ലോ, അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പാ പാ പാ. അപ്പൊ ഗൈസ്, നമ്മുടെ പന്തല് ഇതാണ് വീടിന്റെ മുമ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പോ
ഇങ്ങനെയാണ് ബിന്ദുവിൻ്റെ നമ്മുടെ അല്ലെ ഞങ്ങളുടെ കല്യാണത്തിനും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് പന്തലിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സ്ഥലം വരെയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും കൂടി വലുതായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റേജ് ഇത് അവിടെയാണ് വരിക. ഇത്രയും പ്ലേസ് ഉണ്ട് നമുക്ക് അർമാദിക്കാനായിട്ട്. ഓക്കെ അടുപോയാ ഗായ്സ്. അപ്പം നമ്മൾ വിജിയുടെ ഡ്രസ്സ് മേടിക്കാനായിട്ട് തൃശ്ശൂർ നമ്മുടെ എജെ ഗോൾഡ് വരാറുള്ള ജ്വല്ലറി അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവൾ വേഗം ഓടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് നോക്കാമല്ലോ വിചാരിച്ചിട്ട് തൃശ്ശൂർ വന്നതാണ്. അപ്പോൾ ഞാനൊരു ഇടയ്ക്ക് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഈ ഷോപ്പ് കാണാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ഷൂസിന് നല്ല അടിപൊളി കളക്ഷൻസ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഞാൻ മീഷോയിലൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. പിന്നെ അതുപോലെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഈ എക്സിബിഷനൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ടൈപ്പ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ശിവുവിന് ഇങ്ങനത്തെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയി വാങ്ങാൻ നിന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ എനിക്ക് ഹീൽസ് ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഒരു എത്നിക് വെയർ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം നോക്കിയിട്ട് എടുത്തു കേട്ടോ. ഇതാണ് ഞാൻ നോക്കിയിട്ട് എടുത്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതാണ് നോക്കിയെടുത്തത്. പിന്നെ ശിവൂന അവിടെ നിന്ന് എടുത്തു, ശിവന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു. പിന്നെ പോരാണ്ട് ഇപ്പോൾ അതേ വീട്ടിലെ അച്ഛനും അമ്മയും വേറെ ശിവന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും ശിവ കല്യാണത്തിനിടുക. അപ്പോൾ ഇതായിരുന്നു ശിവന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ശിവന് സെറ്റായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ പോയിട്ട് വീണ്ടും മാറ്റിയെടുക്കാനുണ്ടായേ. പിറ്റേ ദിവസം പോയിട്ട് ഞങ്ങൾ വീണ്ടും മാറ്റിയെടുത്തു കേട്ടോ, കാരണം ശിവന് കാലം അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളത് മാറ്റിയെടുത്തു. നേരെ വീട്ടിലെത്തി. ചുവപ്പ് ചെരുപ്പ് കാണണ്ടേ? എൻ്റെ മോൻ്റെ കഴുത്തിൽ എന്താണ്? ഹായ് ശിവു, സർപ്രൈസ് നോക്കട പിന്നെ. ഉറുമ്പുണ്ട്. സൂപ്പർ സൂപ്പറായിണ്ടല്ലേ. ഇതെല്ലാത്തിനുള്ള സെയിം സ്റ്റെപ്പ് അല്ലേ? ഒരാള് സെയിം സ്റ്റെപ്പ് എപ്പോഴും ഇട്ടിട്ട് തന്നെ വൈ. അവനക്ക് അന്ത സ്റ്റെപ്പ് മറ്റും താ തെറിയും. പുരോഗമിച്ചു. വൈറ്റ് മറ്റേ സാധനം അടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഞ്ഞയും വെള്ളയും ലൈൻ വന്നപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദിക്ക് ഒരു ഇതായി ഹൽദി. അപ്പൊ കല്യാണത്തിന് വേറെ കളർ വന്നിട്ടോ അല്ലേ? പിന്നല്ലേ കുറച്ച് ചേട്ടന്മാര് ബായിമാര് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജ് അവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അല്ലേ? ഇങ്ങനത്തെ ഒരു കല്യാണത്തിൽ കാണുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ പണിനെ തടസ്സപ്പെടുത്തണല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കും. അവരെന്തൊക്കെ പറഞ്ഞാലേക്ക് മനസ്സിലാവണില്ലേ? മുടി വെട്ടാൻ പോയി. മുടി വെട്ടിയിലാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. ഇത് കുറച്ച് വിശ്രത്തിട്ടുണ്ട്. സൈഡ് ബാക്ക് കുളിച്ചിട്ടൊക്കെ വേണം പോവാൻ. അപ്പൊ അവിടെ മുടി വെട്ടാൻ നിക്കണത് ഒരു ബായി തന്നെ. ഏതൊക്കെ ഭാഷയിൽ പറഞ്ഞിട്ട് സംഭവം സെറ്റാക്കി ബായി ഇത് പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണോ. ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ പോവാറുള്ള ഒരു ഷോപ്പാണ് പെരമംഗലത്തുള്ള ജിഷേച്ചിയുടെ ബ്യൂട്ടി പാർലറാണ്. അപ്പം അവിടെ പോയിട്ട് ത്രെഡ് ചെയ്യലെന്ന് വിചാരിച്ചു. Thank you.
അങ്ങനെ ഞങ്ങൾ കുട്ടന് ഹൽദിക്ക് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പൊ അവൻ യെല്ലോ ഹുഡി മതി എന്നാ പറഞ്ഞത്. അപ്പൊ യെല്ലോ ഹുഡി കാണിക്കാൻ പറഞ്ഞപ്പോ ഇതാണ് കാണിച്ചത്. അങ്ങനെ ഞങ്ങള് ഫാഷൻ ഫാബ്രിക്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് മുനിസിപ്പലില്, അവിടെ നിന്ന് യെല്ലോ ഹുഡി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി.